ബിസിനസ് സ്റ്റഡീസിലെ അടുത്ത അധ്യായമായ ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാഫിംഗ് പഠിച്ചതാണ്. സ്റ്റാഫിങ്ങിൻ്റെ തുടർന്ന് വരുന്ന അടുത്ത ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, മീനിങ് ഓഫ് ഡയറക്റ്റിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്, എലിമെൻറ്സ് ഓഫ് ഡയറക്റ്റിംഗ്, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിനേഷന് ചോദിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ചാപ്റ്റർ കൂടിയാണ് ഡയറക്റ്റിംഗ്. നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് അതിൻ്റെ മീനിങ്, മീനിങ് ഓഫ് ഡയറക്റ്റിംഗ് എന്താണെന്ന് ആദ്യം നോക്കാം. ഡയറക്റ്റിംഗ് നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് ഡയറക്റ്റിംഗ്. ഡയറക്ടർ എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നതാണ്, സംവിധാനം ചെയ്യുന്ന ആളുകളൊക്കെ സിനിമയിലൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡയറക്റ്റിംഗ് എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, സാധാരണക്കാരൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേകം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആൾ എന്ന സങ്കല്പത്തിലാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തോ കാര്യങ്ങൾ നമ്മൾ പറയുന്നതിനനുസരിച്ച് ചെയ്യാൻ ചെയ്യിപ്പിക്കുക, പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ ഡയറക്റ്റിംഗ് എന്ന പദം ഉപയോഗിക്കാറ്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ തന്നെ നിന്നുകൊണ്ട് കുറച്ചുകൂടി ഒരു വിപുലമായ രീതിയിലാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്താണെന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വെറും ജോലി ചെയ്യിപ്പിക്കുക എന്നൊരു പരമ്പരാഗതമായ രീതിയിൽ നിന്നുകൊണ്ടല്ല ഡയറക്റ്റിംഗിനെ സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ജോലി തൊഴിലാളികളെല്ലാം എന്തോ ചെയ്യാൻ വിധിക്കപ്പെട്ടവർ മാത്രമാണ്, അവരെ പരിഗണിക്കേണ്ടതില്ല എന്നൊരു സങ്കല്പമല്ല ഡയറക്റ്റിൻ്റെ പിന്നിൽ. ഡയറക്റ്റിംഗിൽ കുറച്ചും കൂടി ഒരു തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ എന്താണ് ഡയറക്റ്റിംഗ് എന്ന് നമുക്കിവിടെ നോക്കാം. ഇവിടെ ബിസിനസ്സിൻ്റെ ഒരു ഭാഷയിൽ നോക്കുമ്പോൾ ഡയറക്റ്റിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിംഗ്, കൗൺസിലിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിംഗ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. തൊഴിലാളികൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിംഗ്, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. കൗൺസിലിംഗ്, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ, കൗൺസിലർക്ക് വേണ്ട മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വൈകാരികമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി കൗൺസിലിംഗ് നൽകുക. മോട്ടിവേറ്റിംഗ്, അവരെ പ്രചോദിപ്പിക്കുക, കാര്യങ്ങൾ ജോലി ചെയ്യാൻ അവർക്ക് വേണ്ട പ്രചോദനങ്ങൾ നൽകുക. ആ ലീഡിംഗ്, അവരെ നയിക്കുക. ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്, അവരെ അവർ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യത്തിലേക്ക് നയിക്കുക. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വിപുലമായൊരു പ്രവർത്തനമായിട്ട് വേണം നമ്മൾ ഡയറക്റ്റിംഗിനെ കാണാൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യുക, ഇത് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി മാത്രം നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒന്നല്ല ഡയറക്റ്റിംഗ്. അതിൽ ഒരുപാട് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഇൻസ്ട്രക്ഷൻസ് നൽകുക, ജോലികൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഡയറക്റ്റിംഗിൻ്റെ ഭാഗമാണ്. ഗൈഡിംഗ്, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, ഒരു ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് തുടങ്ങി അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകുക, അതും ഡയറക്റ്റിംഗിൻ്റെ ഭാഗമാണ്. കൗൺസിലിംഗ്, അവർക്ക് വേണ്ട നിർദ്ദേശം, പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൗൺസിലിംഗ് രൂപത്തിൽ കൊടുക്കുക. അവർക്ക് എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. അവർക്ക് നമുക്കറിയാം ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്, അവർക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോട്ടിവേറ്റിംഗ്, മോട്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലികൾ ചെയ്യുന്നത് വിരസത അനുഭവപ്പെടാൻ പാടില്ല. നമുക്ക് വേണ്ട മോട്ടിവേഷൻ നൽകിയെങ്കിൽ മാത്രമേ നമ്മുടെ ജോലികൾ വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഈ മോട്ടിവേഷൻ ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ ഈ സാലറി പോലുള്ള ഫിനാൻഷ്യൽ മോട്ടീവ്സ് ഉണ്ട്. അതിനപ്പുറത്തേക്കും മോട്ടീവ്സ് ഉണ്ട്, സ്ഥാനങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പ്രൊമോഷൻ കാര്യങ്ങൾ, അങ്ങനൊക്കെ മോട്ടിവേഷനാണ്, മോട്ടീവ്സ് ആയിട്ട് വരുന്നതാണ്. നല്ല തൊഴിൽ സാഹചര്യങ്ങൾ, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ചില മോട്ടിവേഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ മോട്ടിവേഷനായിട്ട് വരും. ഈ മോട്ടിവേഷനും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, ഇതും ഡയറക്റ്റിംഗിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആൻഡ് ലീഡിംഗ് ദ പീപ്പിൾ, ലീഡ് ചെയ്യുക, ഇതും ഒരു ഡയറക്റ്റിംഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ലീഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പൊതു ലക്ഷ്യ സ്ഥാപനത്തിനുണ്ടാവും. ആ പൊതു ലക്ഷ്യത്തിലേക്ക് ആ എല്ലാ ഘടകങ്ങളെയും കൂടി, തൊഴിലാളികളടങ്ങുന്ന എല്ലാ ഘടകങ്ങളും കൂടി ലീഡ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതും ഡയറക്റ്റിംഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ വിപുലമായൊരു പ്രക്രിയയാണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഡയറക്റ്റിംഗ് എന്തിലടങ്ങുന്നു, ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിംഗ്, കൗൺസിലിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ലീഡിംഗ് ദ പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ആ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് തൊഴിലാളികൾക്കാണ് നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ നയിക്കുകയും ചെയ്യുന്ന ആ പ്രക്രിയയെ നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നു. ഇതാണ് ഡയറക്റ്റിംഗ് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പൊതുവായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ വിശദമായ ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം.
നന്ദി, നമസ്കാരം.